ചേളന്നൂർ 8-2 പട്ടർപാലം റോഡാണിത്. 3 കിലോമീറ്ററിലധികം വരുന്ന റോഡിൽ ജൽജീവൻ പദ്ധതിക്കായി കുഴിയെടുത്തതോടെയാണ് ജനങ്ങൾക്ക് ദുരിതമാരംഭിച്ചത്. 8 മാസക്കാലത്തോളം റോഡ് കീറിയിട്ടതോടെ ഇതിലൂടെയുള്ള യാത്ര ജനങ്ങളെ വലച്ചു. മഴ പെയ്തതോടെ റോഡിൻ്റെ ശോചനീയാവസ്ഥ രൂക്ഷമായി. ശക്തമായ പ്രതിഷേധമാണ് ഇതേ തുടർന്ന് ഉയർന്നു വന്നത്. പ്രതിഷേധത്തെ തുടർന്ന് കുഴിയെടുത്ത ഭാഗം മണ്ണിട്ട് നികത്തിയിരിക്കുകയാണ് നിലവിൽ. എന്നാൽ റോഡിൻ്റെ ഇച്ചന്നൂർ മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. നാട്ടുകാർ വിശ്വസിച്ചാൽ ഈ കയറി 1.5 മാസം മുമ്പേ റോഡിൻ്റെ ശോചനീയാവസ്ഥ കാരണം നേരത്തെ ചെയ്തതിൻ്റെ പേരിൽ ചെയ്യാൻ വെച്ചു. മണ്ണിട്ട് അന്ന് തന്നെ മണ്ണ് ഒരു മായ ചെയ്തപ്പോൾ കുറേ കൊലിച്ചുപോയി. പിന്നെ നാട്ടുകാർ കൂടിയിട്ട് വീണ്ടും അവർ പ്രശ്നം ഉണ്ടാക്കി. രാഷ്ട്രീയ പാർട്ടി നന്നായിട്ട് സംഘടിച്ചത് പുനത്തായത്തൊരു പരിപാടി വെച്ച് അതിൻ്റെ ശേഷം പിന്നീട് വന്ന കാര്യങ്ങളാണ്. ഇപ്പം വീണ്ടും ഇന്നലെ മിനിഞ്ഞാന്നായിട്ടാണ് ഇപ്പം മണ്ണിട്ടാൻ തുടങ്ങി. ഇപ്പം എന്താവുമെന്ന് പറയാൻ പറ്റില്ല. 8-2 കുറച്ച് ഇപ്പുറത്ത് വെച്ചിട്ട് ഒരു പട്ടാളം വരെ മണ്ണിട്ടുണ്ട്. ഇപ്പം മണ്ണിട്ടുകൊണ്ടിരിക്കുക. ഇന്നിപ്പോലും എന്ത് ചെയ്യുന്ന അറിയില്ല. ഇവിടെ വരുമ്പോഴത്തൊന്നും അറിയില്ല. മണ്ണിട്ട ഇന്നലെ മണ്ണിട്ടാണിത്. ഇനിയും ഒന്ന് മായ ചെയ്താൽ ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. 13 ബസ്സുകൾ സർവീസ് നടത്തുന്ന റൂട്ടാണിത്. താൽക്കാലിക പരിഹാരമല്ല വേണ്ടതെന്നും ശാസ്ത്രീയമായ നവീകരണമാണ് ചേളന്നൂർ 8-2 പട്ടർപാലം റോഡിൽ ആവശ്യമെന്നും നാട്ടുകാർ പറയുന്നു. ഈ റോഡ് എന്ന് പറഞ്ഞെങ്കിൽ അണ്ടിക്കൂടുന്നും ചീക്കിലോട്ടും ഒക്കെയുള്ള ആളുകൾക്ക് ചേളന്നൂർ 8-2 ബന്ധപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട റോഡാണ്. 15 ബസ്സുകൾ ഈ റൂട്ടിലൂടെ സർവീസ് നടത്തുന്നുണ്ട്. ഈ പ്രദേശത്തുള്ള ഏകദേശം 20 സ്കൂളുകളുടെ ബസ്സുകൾ രാവിലെയും വൈകുന്നേരവും ഈ റോഡ് വഴി സർവീസ് നടത്തുന്നുണ്ട്. മാത്രമല്ല ഒരു മണിക്കൂറിൽ 100 വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡ് കൂടിയാണിത്. പ്രധാനപ്പെട്ട റോഡ്. 8 മാസമായിട്ട് ഇവിടെ റോഡ് ആളുകൾക്ക് നടന്നു പോകാൻ പോലും കഴിയാത്ത സ്ഥിതിയിലാണ്. ജനങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുമെന്ന് കണ്ട സമയത്ത് മെന്നാൻ ഞങ്ങളുടെ പ്രസ്ഥാനം എൻ്റെ പാർട്ടീൻ്റെ ആളുകളും പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് ഇന്നലെ ജനങ്ങളുടെ ഒരു കണ്ണ് പൊടിയിടുന്നതിന് വേണ്ടിയിട്ട് കുറേ കോറി വേസ്റ്റ് ഇട്ടിട്ടാണ് ഇപ്പം ഈ രൂപത്തിലാക്കിയിരിക്കുന്നത്. ഈ പ്രദേശം നടത്താണ സ്ഥലമാണ്. ഇവിടെ വെള്ളം സൈഡിലൂടെ വെള്ളം കടന്നു പോകാനുള്ള കാവല്ല. മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോഡുമ്മക്കൂടെ കാവേയിൽ നിന്ന് കൂടെ വെള്ളവും മലയോരത്തു നിന്ന് ഒഴുകി വരുന്ന വെള്ളവും ഈ റോഡിലൂടെ നിറഞ്ഞിട്ട് ആളുകൾക്ക് നടന്നു പോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഇവിടെ 100 ആളുകൾ പഠിക്കുന്ന സ്കൂളുകളുണ്ട്. ഇവിടെ ഇവിടെ പള്ളീൻ്റെ നേതൃത്വത്തിലുള്ള സ്കൂൾ ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ 2 ആരാധനാ കേന്ദ്രങ്ങൾ, പള്ളിയുണ്ട്, അതുപോലെ തന്നെ ക്ഷേത്രവും ഒക്കെ ഉണ്ട്. അപ്പോൾ അത്രയും പ്രാധാന്യമുള്ള ഈ റോഡിന് ഈ 8 മാസമായിട്ട് ജനങ്ങൾക്ക് നടന്നു പോകാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുക. ഈ 8 മാസത്തിനിടയിൽ ഗതാഗത വകുപ്പിൻ്റെ മന്ത്രിയും ഈ നിയോജകമണ്ഡലത്തിൻ്റെ MLA മന്ത്രിയായിട്ടുള്ള ആൾ ഈ റോഡിലൂടെ പലതവണ കടന്നു പോയിട്ടുണ്ട്. പലതവണ ഇവിടുത്തെ പ്രദേശ ഭരണാധികാരികളുടെ അടുത്തും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒന്നും തന്നെ മുഖവിലേക്ക് എടുക്കാനോ പ്രശ്നം പരിഹരിക്കാനോ പഞ്ചായത്ത് ഭരണസമിതിയോ സംസ്ഥാന സർക്കാരോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വസ്തുത. ഞങ്ങളെ ഈ കാലാകാലങ്ങളായിട്ട് ഈ റോഡിൻ്റെ പ്രശ്നവും പറഞ്ഞ് ഞങ്ങൾക്ക് അപ്പോൾ ആശ്രയിക്കാൻ പറ്റുന്ന ഗ്രാമസഭകളാണ് ഈ ഈ പ്രദേശത്ത്. ഇതൊരു പ്രധാനപ്പെട്ട 13 ബസ്സുകൾ പോകുന്ന റൂട്ടാണ്. പിന്നെ ഈ ഒരു രാവിലെ നിങ്ങൾക്ക് എല്ലാവർക്കും വന്നാൽ കാണാം, ഒരു 10-13 സ്കൂൾ ബസ്സുകൾ പോകുന്ന റൂട്ടാണ്. അപ്പോൾ 500 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളുണ്ട് ഞങ്ങളെ ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട്. ഈ കാര്യങ്ങൾ ഒക്കെ ഈ ഇപ്പോൾ ഈ 5-8 മാസമായിട്ട് ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗ്രാമസഭയിൽ പറയുക, അതിൻ്റെ അല്ലെങ്കിൽ പഞ്ചായത്തിൽ പറയുക, ഇതൊക്കെയാണെങ്കിൽ നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ചെയ്യാനുള്ളൂ. പക്ഷേ അവരൊക്കെ ഈ സംഭവത്തിൽ കൈമലർത്തുകയാണ്. ഇത് PWD റോഡാണ്, അതുകൊണ്ട് അവർ ചെയ്യുന്ന മാതിരി പറയുന്ന മാതിരി ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഇപ്പോൾ ഈ കാലഘട്ടത്തിലൊക്കെ ഒരു 25 മുന്നെയാണെങ്കിലൊക്കെ നമുക്ക് ആലോചിച്ചാൽ കഴിയും. ഇത് ഈ സംവിധാനങ്ങളും പഞ്ചായത്ത് രാജും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത കാലത്തായിരുന്നെങ്കിൽ അതൊരു ആയിരുന്നു. ഇപ്പോൾ പഴയ കാലത്തെ മാതിരി ഈ PWD എത്രയോ പ്രാവശ്യം ഞങ്ങൾ ശ്രമദാനം നടത്തി. 1000 പേർ ദിവസവും യാത്ര ചെയ്യുന്ന വഴിയാണിത്. റോഡിൻ്റെ ശോചനീയാവസ്ഥ കാരണം സമീപത്തെ ഇച്ചന്നൂർ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പ്രയാസം നേരിടുന്നുണ്ട്. റോഡിൻ്റെ ശോചനീയാവസ്ഥ കുറേ കാലങ്ങളായിട്ട് തുടരുന്നതാണ്. അതിനൊരു ശാശ്വതമായ പരിഹാരം വേണം. അതായത് സ്കൂളിൻ്റെ മുന്നിലായതുകൊണ്ട് ചെറിയ കുട്ടികളാണ്, LKG UKG മുതൽ UP സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികളുണ്ട്. അപ്പോൾ വെള്ളം ഈ ഭാഗത്തു നിന്ന് ഡ്രെയിനേജ് കംപ്ലയിൻ്റ് ആയതുകൊണ്ട് സ്കൂളിലേക്ക് ഒരുമിച്ച് മറയുന്ന ഒരു സാഹചര്യമുണ്ട്. വൈകുന്നേരം സ്കൂൾ വിടുന്ന സമയത്തും രാവിലെയൊക്കെ കുട്ടികൾക്ക് വളരെയധികം പ്രയാസമുണ്ട് കാര്യത്തിൽ. വെള്ളക്കെട്ടിന് പരിഹാരമായി ഡ്രെയിനേജ് സംവിധാനമടക്കം റോഡ് നവീകരിച്ചാൽ ഒരു വലിയ പ്രദേശത്തെ ജനങ്ങൾക്ക് അത് ആശ്വാസമായി മാറും.